ഇവിടെ നമ്മുടെ മലയാളികൾക്കും പൊതുവെയുള്ള ആളുകൾക്ക് എന്താണ് അവിടെ ഭയങ്കര വില കുറവാണ്, വെറുതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പഴയ കാലം തന്നെ ഇപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നും കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും. എന്റെ കൂടെ പ്രിയപ്പെട്ട സുഹൃത്ത് സർഫുദ്ദീൻ ഉണ്ട്. അപ്പൊ നമ്മ ഇന്ന് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. നിങ്ങളെല്ലാരും ഒരുപാട് തവണ യൂട്യൂബിലൊക്കെ കണ്ട സ്ഥലം തന്നെയാണ് കുവൈത്ത് സ്ക്രാപ്പ്. പക്ഷെ നമ്മളിപ്പോ അവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കാണിക്കാനൊന്നുമല്ല പോകുന്നുള്ളത്. സ്ക്രാപ്പിൽ പോയിട്ട് എങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാം, ആർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും, കാരണം അവിടെ ഒരുപാട് പറ്റിപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാനാണ്, അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം. അപ്പൊ എനിക്ക് സ്ക്രാപ്പിൽ പോയിട്ട് സാധനം മേടിക്കുന്നത് അതിനെ കുറിച്ചൊന്നും വലിയൊരു വിവരമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സർഫുദ്ദീന് സ്ഥിരം പോകുന്ന ആളാണ്. അപ്പോ ഒരുപാട് മലയാളികളൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നുള്ളത്. സർഫുദ്ദീൻ എന്ത് പറയാനുണ്ട്? നാട്ടിലെവിടെ? മലപ്പുറം. കൊറച്ച് വെച്ച് പറ ഒച്ചത്തിൽ പറ. മലപ്പുറം. 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 സ്ക്രാപ്പിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നിങ്ങൾ സ്ഥിരം പോകുന്നുണ്ടല്ലോ. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതാണ്. എല്ലാവർക്കും സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും. സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം കസ്റ്റമർക്ക് സാധനങ്ങൾ കൊടുക്കും. നമ്മളിന്ന് പോകുന്നത് കുവൈറ്റ് സ്ക്രാപ്പിലേക്കാണ്. കുവൈറ്റ് സിറ്റിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അപ്പുറത്താണ് കുവൈറ്റ് സ്ക്രാപ്പ് സ്ഥിതി ചെയ്യുന്നുള്ളത്. സൽമി എന്ന സ്ഥലത്താണ്. നമുക്ക് അവർക്ക് പോകേണ്ട വഴി 6 നമ്പർ ജഹ്റ വഴി പോയി കഴിഞ്ഞാൽ, ജുനൂബ് ജഹ്റ സാദ് അബ്ദുള്ള കഴിഞ്ഞതിന് ശേഷം നമുക്ക് 70 നമ്പർ സൗദി അറേബ്യ റൂട്ട് കിട്ടും. അതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം 40-ാമത്തെ കിലോമീറ്ററിൽ വലത് സൈഡിലായിട്ടാണ് ഈ സ്ക്രാപ്പ് സ്ഥിതി ചെയ്യുന്നുള്ളത്. സൽമി എന്ന് പറയുന്ന ഈ സ്ഥലം, അവിടെ കൂടുതലും വാഹനങ്ങളാണ്, വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളും കാര്യങ്ങളുമാണ് അവിടെ വിൽക്കപ്പെടുന്നതും. പഴയ വണ്ടികൾ പൊളിക്കുന്ന ഒക്കെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് മലയാളികൾ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി പറ്റിക്കപ്പെടുന്നുണ്ട്. അത് എന്താണെന്ന് ഞാൻ മുമ്പോട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ സ്ഥലം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന സ്ഥലമാണ്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നുള്ളത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സർഫുദ്ദീനാണ്. സർഫുദ്ദീൻ എല്ലാ ദിവസവും സ്ക്രാപ്പിൽ പോകുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതലായും അവിടുത്തെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും നാളെ നമ്മള് പിന്നെയും പോണം ഇത് മാറ്റിയെടുക്കാൻ. അവരിത് പൈസ ഇല്ല. ഒരു സാധനം അവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാല് സ്പോട്ടില് 100 ദിനാറിന്റെ സാധനമായാലും 100 ഫിൽസിന്റെ സാധനമായാലും ബില്ല് വാങ്ങുക എന്നുള്ളതാണ്. ബില്ല് അവിടെ ഉണ്ട്. സാധനം വാങ്ങിച്ചു കഴിഞ്ഞെങ്കിലും ബില്ല് വാങ്ങുക. എത്രയാണ് ഒരു പറയുന്ന കഫാല ഗ്യാരണ്ടി അതിൽ എഴുതിക്കുക, അത് ഏറ്റവും മസ്റ്റാണ്. 100 ഫിൽസുകൾക്ക് അവിടുന്ന് കിട്ടാണ്ടോ ബില്ലുണ്ടെങ്കിൽ കിട്ടും. 1000 ദിനാറുകൾക്ക് കിട്ടാണ്ടോ ബില്ലില്ലെങ്കിൽ കിട്ടൂല. ബില്ല് വേണം. ബില്ല് വേണം. പിന്നെ അവര് നമ്മളോണ്ട് പറ്റിക്കും. അവരെ നമ്മൾ മോർഫ് ചെയ്യും. ഇതുകൊണ്ട് കണ്ട് ഇത് അങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറയണ്ട. അവിടെ ഒരു ഫിലിം അഭിനയിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഒരു ഫിലിം അവിടെ അഭിനയിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളോണ്ട് മെയിൻലി സെറ്റാക്കും. നമ്മള് വളരെ ശ്രദ്ധിക്കാം. അതിപ്പോ ഒരു ലൈറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിന്നെ ഫ്യൂൽ പമ്പ് വാങ്ങണം, വൈകുന്നേരം അവിടുന്ന് വർക്ക് ചെയ്തിട്ട് വാങ്ങണം. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പിറ്റേന്ന് പോകുമ്പോ മാറ്റിയെടുത്താൽ മതി. സ്ഥിരം പോകുന്നുണ്ട്. സ്ഥിരം പോകുന്നുണ്ട്. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് പോകൂല. കസ്റ്റമർ എന്ത് ചെയ്യും? അവിടെ ഇട്ടിട്ട് അങ്ങ് പോകും. അതാണ് പൊതുവുള്ളൊരു ഇത്. അതായത് ഇപ്പൊ നിങ്ങളൊരു സാധനം വാങ്ങി ഇവിടെ ചെന്നിട്ട് സാധനം വർക്ക് ചെയ്യൂല എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത് റിട്ടേൺ കൊടുക്കാൻ പോകൂല. അതങ്ങോട്ടോ. അതാണ് അവരെ ലാഭം. പിന്നെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനികൾ നിന്ന് ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ വലിയ വലിയ ഓട്ടോമേക്ക് പോലത്തെ ഈ പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടല്ലോ, ഈ ഓട്ടോമേക്ക്, അതേമാതിരി ഇവിടെ വേറൊരു കമ്പനി അവരൊക്കെ ചെറിയ ഇൻഷുറൻസ് മാറ്റി ഈ സാധനങ്ങളൊക്കെ പോകുന്ന സക്രാവിലാണ്. അവിടെ അവിടെ തേച്ച് വിനിക്ക് വെച്ചിട്ട് അവര് കൊടുക്കണം അസ്ലി ജോയിന്റ്. അതേമാതിരി തിജാരി ലൈറ്റ് പമ്പറുകൾ, ഞാൻ അധികം ആളുകൾ അവൈലബിൾ ആയ സാധനങ്ങൾ തിജാരികളാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാറ്. അതായത് ഈ ലൈറ്റൊക്കെ ഇവിടുന്ന് തൈവാന്റെ സാധനം അവിടെ കൊണ്ടുപോയിട്ട് അവര് പറയണ് ഇത് ഒറിജിനൽ ആണ്. ഒറിജിനൽ ആണ്. ആ വണ്ടിമെന്ന് ഒരാഴ്ച തരും. ഒരു നേരെ കൊടുത്തിട്ട് വണ്ടിമെന്ന് അങ്ങ് ഫിറ്റ് ചെയ്യണം. കാറ്റുള്ള ഒരു വെക്കൂല. വണ്ടിമെ ഫിറ്റ് ചെയ്ത് നമ്മളെ വണ്ടിമെന്ന് അയച്ചെടുക്കുമ്പോ നമുക്ക് തോന്നി എന്താണ് ഇത്? ഇത് ഒറിജിനൽ ആണ്. ഒറിജിനൽ ആണ്. അവരെന്താ പറയാ? നമ്മളെന്തെങ്കിലും അതിനെ വായിച്ച് കസ്റ്റമൈസ് കൂടിയ ഓരോ അറിയില്ല എന്താ
അത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് അയച്ചെടുത്ത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങള് വണ്ടിയിലെ ഞങ്ങള് വന്ന വണ്ടി വന്ന് അയച്ചെടുത്താണ്. അതേമാതിരി ഗിയർ ഇഞ്ചൻ ഇതുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല 10 ദിനാറ് കൂടിയാലും വേണ്ടിയില്ല, വിശ്വാസമുള്ള ആളുകളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതാണ്, അവിടെ പോയി വാങ്ങുന്നതിന് കുറച്ചൊരു സത്യസന്ധത ഉള്ള ആളുകൾ നമുക്ക് മനസ്സിലായിട്ട് അവരോട് സംസാരിച്ചിട്ട് സത്യസന്ധത തോന്നിയിട്ട് ആളുകളൊക്കെ ഒന്ന് വാങ്ങാം. അത് പിന്നെ നിങ്ങൾക്ക് ഈ സാധനം കംപ്ലൈന്റ് വന്നാല് തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു സത്യസന്ധയിൽ ഒരു ചെയ്യാനോ ഒരു മനസ്സറിഞ്ഞ് ചെയ്യാനോ പറ്റിയ ആളുകൾ വേണം. കഴിയുന്നതും ഈ പിന്നെ ബോർഡും പിന്നെ ഇതെല്ലാം ബില്ലൊക്കെ ഉള്ള കടകളുണ്ട്, ഇതൊന്നും ഇല്ലാത്ത കടകളുണ്ട്, പൊളിക്കുന്ന കടകളുണ്ട്, ഇതായിട്ട് വിൽക്കുന്ന അങ്ങനെ അങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ വാങ്ങാം. അപ്പൊ അവിടെ ഒരു പ്രൊഫഷണൽ കട ഉണ്ട് കമലാസ് എന്ന് പറയും, അവിടെ റേറ്റ് കൂടുതലാണ്, സാധനം റേറ്റ് കൂടും. പക്ഷെ എന്താണ് ആ അവർ തരുന്ന സാധനത്തിന് എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. നമ്മൾ തിരിച്ചുണ്ടെങ്കിൽ കൊടുത്താലും നമ്മൾ വലത് കൈകൊണ്ട് കൊടുക്കുമ്പോ ഇടത് കൈകൊണ്ട് കാശ് ഇടുവാണ്, പൈസ തിരിച്ചു തരും. അങ്ങനെ നമ്മളിതാ 6 റിങ് വഴി വന്ന് 70-ാം നമ്പർ സൗദി അറേബ്യ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഈ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല സ്ഥലത്തും വണ്ടിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഓവർ സ്പീഡിൽ പോകാതിരിക്കുക, അതത് സ്ഥലങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്പീഡിൽ മാത്രം വാഹനം ഓടിക്കുക. അതുപോലെ തന്നെ വലിയ ട്രെയിലറുകളും ട്രക്കും ഒരുപാട് ഓടുന്ന റോഡാണ്, അതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ഈ വഴി പോകാൻ വേണ്ടി. അങ്ങനെ നമ്മളിതാ 100 കിലോമീറ്ററോളം ഓടി ഇതാ കുവൈറ്റ് സ്ക്രാപ്പ് സാൽമയിലെത്തിയിട്ടുണ്ട്. 39-ഉം 40-ഉം കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു ഫ്രീ റൈറ്റ് ഉണ്ട്, നമുക്ക് വളരെ ദൂരെ നിന്ന് തന്നെ ഈ ആട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, നമ്മൾക്ക് എന്താണോ സാധനം വേണ്ടത് ആ സാധനത്തിൻ്റെ കമ്പനി വിലയും അതുപോലെ തന്നെ തിജാരിയുടെ വിലയും നമ്മൾ പഠിച്ച് വേണം ഇവിടെ വരാൻ വേണ്ടി. മുമ്പ് കാലത്തൊക്കെ സ്ക്രാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകാമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും പോയി ഒരു സാധനത്തിന് വില ചോദിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരിൽ അതിൽ ഒരാൾ അകത്ത് പോയി കമ്പനിയിലേക്ക് വിളിച്ച് ആ സാധനത്തിൻ്റെ കറക്റ്റ് വില മനസ്സിലാക്കിയതിന് ശേഷം അതേ വിലയാണ് നമ്മളോട് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ വന്ന് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും വണ്ടി സ്റ്റാർട്ടിലിട്ട് അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്ത് ചാവി വണ്ടിയിൽ വെച്ച് ലോക്ക് ചെയ്യാതെ ആ ഷോപ്പിൻ്റെ അകത്തോട്ട് കയറരുത്. ചില സമയങ്ങളിൽ തിരിച്ചു വരുമ്പോഴേക്കും ആ വണ്ടി അവിടെ ഉണ്ടായെന്ന് വരില്ല, നിമിഷ നേരം കൊണ്ട് ആ വണ്ടിയൊക്കെ പീസ് പീസായി പോകും. ഇത് ഞാൻ പറയാൻ വേണ്ടി കാരണം ഏകദേശം 2 മാസത്തിനുള്ളിൽ ഒരു 3 മലയാളികൾക്ക് അവരുടെ വണ്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടുവെങ്കിൽ എവിടെ പരാതി കൊടുക്കാൻ, എന്ത് കൊടുക്കാൻ, ആ വണ്ടീൻ്റെ പൊടി പോലും കാണത്തില്ല, അത് പീസ് പീസായി ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു കാരണവശാലും
നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് കടകളുണ്ട് ഇവിടെ. അതായത് അതിന് സൈൻ ബോർഡ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചെങ്കിൽ വില്ല് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ആ സാധനം തിരിച്ച് കൊണ്ടുകൊണ്ട് വന്നാൽ നമുക്ക് അവിടുന്ന് തിരിച്ച് കാശ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബില്ല് കിട്ടുന്ന അതുപോലെ തന്നെ സൈൻ ബോർഡൊക്കെയുള്ള കടകളിൽ നിന്നും മാത്രമേ സാധനങ്ങൾ വാങ്ങിക്കാവൂ. കഴിഞ്ഞ പരമാവധി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അറിയുന്ന ആൾക്കാരെ ആരെങ്കിലും കൂട്ടി വേണം നമ്മൾ വരാൻ വേണ്ടി. ഒന്നെങ്കിലും മെക്കാനിക്ക് അല്ലെങ്കിൽ സ്ക്രാപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പരിചയമുള്ള ആൾക്കാരെ കൂട്ടി വേണം ഇവിടെ വരാൻ വേണ്ടി, ഇല്ലെങ്കിൽ പറ്റിക്കപ്പെടും. ചില ആൾക്കാരൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ വളരെ വില കുറവാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നുള്ളത്. ഇവിടെയും ഒരുപാട് തിജാരി സാധനങ്ങൾ, അതായത് ചൈനൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇവിടെയും വിൽക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഇവർ അത് കൊണ്ടുവന്ന് ഇതുപോലെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വെക്കും. നമ്മൾ വന്ന സാധനങ്ങൾക്ക് ചോദിക്കുമ്പോൾ ആ സാധനങ്ങൾ അവർ അത് കാണിച്ചു തരും, അതായത് ഇതിൻ്റെ അയച്ചു തരാം എന്ന് പറയും. അത് അയച്ചു തരും. ചിലപ്പോൾ അത് തിജാരിയായിരിക്കും, തായ്വാൻ്റെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. പിന്നീട് നമ്മൾ പരാതിയുമായി അവിടെ പോയി കഴിഞ്ഞെങ്കിൽ അവർ പറയും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിങ്ങനെ വണ്ടി വാങ്ങിച്ചതാണ്, ആ വണ്ടിയിലുണ്ടായതാണ് ഇത് എന്ന് അവർ കയ്യൊഴിഞ്ഞു മാറും അങ്ങനെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് കടകളുണ്ട്. ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ള ഈ കട ഒരു അഫ്ഗാൻ സ്വദേശിയുടെ കടയാണ്. ഇവിടെയുള്ള ഒട്ടുമിക്ക കടകളും അഫ്ഗാനികളുടെ തന്നെയാണ്. എങ്കിലും ഈ ഒരു കടയിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ്. അപ്പോൾ ഇവിടെയുള്ളത് ജപ്പാനിൽ നിന്നും ഡയറക്റ്റ് വരുന്ന ഇഞ്ചിനുകളാണ്. അതായത് കുവൈറ്റിൽ നിന്ന് വണ്ടി പൊളിച്ചെടുക്കുന്ന ഇഞ്ചിനല്ല, ജപ്പാനിൽ നിന്ന് വരുന്ന ഇഞ്ചിനുകൾ, ഓപ്പൺ ചെയ്യാത്ത ഇഞ്ചിനുകൾ, അത് കുറേ കൂടുതൽ ഓടാത്ത ഇഞ്ചിനുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം വില കൊടുക്കേണ്ട വരും ഇവിടെ. പക്ഷേ നമുക്ക് വിശ്വസിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കടകളും ഉണ്ട് ഇവിടെ. ഇതിന് ബില്ലും കാര്യങ്ങളും ലൈസൻസൊക്കെ ഉള്ള കടകളാണ്. അതുപോലെ തന്നെ ചില കടകളിലൊക്കെ നമ്മൾ പോയി ഇഞ്ചൻ മാറ്റി കഴിഞ്ഞെങ്കിൽ നമ്മൾ മാറ്റിയ ഇഞ്ചൻ അവർ അത് ക്ലീൻ ചെയ്ത് വീണ്ടും ഏതെങ്കിലും വണ്ടിയിൽ കയറ്റി വെക്കും. ആരെങ്കിലും പോയി കഴിഞ്ഞെങ്കിൽ അത് കാണിച്ച് അയച്ച് വീണ്ടും കൊടുക്കും. പക്ഷേ ഇവരൊക്കെ കൊടുക്കുന്ന കഫാല ഒരു മാസമാണ്. അപ്പോൾ എങ്ങനെ ഫിറ്റ് ചെയ്തെങ്കിലും ഒരു മാസം വരെ വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ ഓടും. പിന്നീടാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതാണ് പറഞ്ഞത്, നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ച് പരിചയമുള്ള അതുപോലെ തന്നെ ഏതെങ്കിലും മെക്കാനിക്ക് അങ്ങനെയുള്ള ആരെങ്കിലും കൂട്ടി വേണം ഇവിടുന്ന് സാധനം വാങ്ങിക്കാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൂടുതൽ വിലപേശി സാധനങ്ങൾ വാങ്ങിച്ചാലും പണി കിട്ടുന്നുണ്ട്. ആദ്യം ഈ സ്ക്രാപ്പ് ഉണ്ടായിരുന്നത് അംഗാര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഈ സൗദിയുടെ ബോർഡറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം സൗദിയിലേക്ക് ഒരുപാട് സാധനങ്ങൾ പോകുന്നുണ്ട്. കാരണം സൗദികൾക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇറാഖിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുപോലെ ഈ യൂസ്ഡ് സ്പെയർ പാർട്സ് കയറി പോകുന്നുണ്ട്. എല്ലാത്തരം സ്പെയർ പാർട്സും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പോർട്സ് വണ്ടിയുടെയും അതുപോലെ തന്നെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇറാഖിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്പെയർ പാർട്സ് കയറിപ്പോകാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഇവിടെ കുറച്ചും കൂടെ വില കൂടിയത്. പണ്ട് കാലങ്ങളൊക്കെ സ്ക്രാപ്പിൽ ഉണ്ടായ ജോലിക്കാരൊക്കെ അവിടുന്ന് എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ പോയി ചോദിച്ച് കഴിഞ്ഞെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച് കൊടുത്തെങ്കിൽ അത് പറിച്ച് തരികയായിരുന്നു പതിവ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ഇവിടെയൊക്കെ ജോലിക്കുണ്ട ആൾക്കാരൊക്കെ പ്രൊഫഷണലാണ്. അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അറിയുന്നവരാണ്. നമ്മൾ വിചാരിക്കേണ്ട എന്തെങ്കിലും ഇവിടെ രണ്ടൊന്നുമില്ല. ഇവിടെ ബറൽ കൊടുത്തിട്ടിട്ട് എന്താണ് മരുഭൂമി കൊടുത്തിട്ടിട്ട് രണ്ടൊന്നുമില്ലാതെ അങ്ങനെ ഗവൺമെന്റിന് വന്നേക്കാൽ കൊടുക്കണം. അത് ഗവൺമെന്റ് ആർക്കാ കൊടുത്തിട്ടുണ്ടാകുക? ഇതും കുവൈത്തിക്കാണൊക്കെ. ആ കുവൈത്തി അതിനനുസരിച്ചിട്ട് വാടക മറ്റുള്ളവരിലേക്ക് ഒന്ന് വാങ്ങും. സുഹൃത്തുക്കളെ, ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് അറിയുന്നവർ അത് കണ്ടാൽ അതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കറിയുന്നത് പോലെ ഞാനും റീപ്ലൈ തരുന്നതായിരിക്കും. ഇതൊക്കെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. കാരണം ആൾക്കാർ പോയി അവിടെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി
മാത്രം. ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂർ അതിൻ്റെ അകത്ത് കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വണ്ടിയുടെ ലേലവും നടക്കുന്നുണ്ട്. 2 ലേലം നടക്കുന്നുണ്ട്. 1 വെലതിയാൻ്റെ ലേലം, അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ നോ പാർക്കിങ്ങിൽ, അതുപോലെ തന്നെ ഈ കോപ്പറേറ്റീവിൻ്റെ പാർക്കിങ്, സ്കൂളിൻ്റെ പാർക്കിങ്ങിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ വെലതിയ പൊക്കിക്കൊണ്ട് പോകുന്നില്ലേ. അപ്പോൾ ആ വണ്ടി ഒരു നിശ്ചിത സമയങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ആൾക്കാരൊന്നും പോയി വണ്ടി എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ആ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഈ സ്ക്രാപ്പിലിട്ടിട്ട് ഇവിടുന്ന് ലേലം വിളിച്ച് കൊടുക്കുകയാണ് പതിവ്. അതിൽ ചിലപ്പോൾ നല്ല വണ്ടിയും കിട്ടും, ഒക്കെ പഴയതായിരിക്കും കൂടുതലും, മണ്ണ് പിടിച്ച വണ്ടികൾ. അതുപോലെ തന്നെ ഇവിടെ മിനിസ്ട്രിയുടെ ലേലവും നടക്കുന്നുണ്ട്. മിനിസ്ട്രിയിൽ നിന്നൊക്കെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ വണ്ടികൾ ഒഴിവാക്കുന്നുണ്ട്. ആ വണ്ടി ലേലം വർഷാവസാനം ഡിസംബർ മാസത്തിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. ഞങ്ങളിവിടെ പോയത് ശനിയാഴ്ചയാണ്, അതായത് 27-ാം തീയതി, 27/11/2021. ഞങ്ങൾ പോയ അന്ന് 3 മണിക്ക് അവിടെ ലേലം നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാൻ ടിക്ടോക്കിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വണ്ടിയൊക്കെ ഞാനിതിൽ ഈ കാണിക്കുന്ന ഇതാണ് ആ വണ്ടികൾ. ഇത് ഈ കാണുന്ന വണ്ടികളാണ് മിനിസ്ട്രിയുടെ വണ്ടികൾ, ലേലം ചെയ്യുന്ന വണ്ടികൾ. ഇതിൽ നല്ല വണ്ടികളുമുണ്ട്. 2005 മുതൽ മുകളിലോട്ടുള്ള വണ്ടികളാണ് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും കുറേ കൂടുതലൊന്നും ഓടിയ വണ്ടിയൊന്നുമല്ല, നല്ല വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കും, കാരണം കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വണ്ടികൾ. ഇതിൽ ജീപ്പ് ഐറ്റംസാണ് കൂടുതലും ഉള്ളത്, യുക്കോന്, അതുപോലെ തന്നെ ലാൻഡ് ക്രൂയിസർ, ലാൻഡ് ക്രൂയിസറിൻ്റെ ജീപ്പ്, അതുപോലെ തന്നെ GMC, അങ്ങനെയുള്ള വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ്, ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം 3 മണിക്കാണ് ഇവിടെ ലേലം നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ലേലത്തിനൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് ഇവിടെ ലേലം എന്നാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലേലം നടക്കുന്ന സ്ഥലമുള്ളത് നമ്മൾ ഈ സ്ക്രാപ്പിലേക്ക് എൻട്രൻസ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്നതാണ്. അതായത് ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ ഏതിൽ പോയാലും ഇതിൽ കയറാമായിരുന്നു, ഇപ്പോൾ അതൊക്കെ മണ്ണിട്ട് അതൊക്കെ ബന്ദ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 ഗേറ്റിലെ കൂടി മാത്രമേ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്ക് താഴെ ഉൾപ്പെടുത്തുന്നുണ്ട്, ആർക്കെങ്കിലും അത് ഉപകാരപ്പെട്ടെങ്കിലോ. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ട് ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.